98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ ഇന്ന് 148 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 220,597 ആയി. പുതുതായി 93 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 222,667 ആയി. 19,584 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 593. ഖത്തറിൽ കോവിഡ് വാക്സിൻ ലഭിക്കാൻ യോഗ്യതയുള്ളവരിൽ 75% കൂടുതൽ പേർക്ക് ചുരുങ്ങിയത് ഒരു ഡോസ് വാക്സിൻ ലഭിച്ചു. 64.2% പേർക്ക് 2 ഡോസ് വാക്സിൻ ലഭിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ 22,957 പേർക്കാണ് വാക്സിൻ നൽകിയത്. ആകെ 32,49,265 പേർക്ക് വാക്സിൻ ലഭിച്ചു. 60 വയസ്സിന് മുകളിലുള്ള 92.5% പേരും ഇതിനകം പൂർണ്ണമായും വാക്സിൻ എടുത്തതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ കോവിഡ് മുൻകരുതൽ നടപടികൾ ലംഘിച്ച 174 പേർക്കെതിരെ നടപടി. മാസ്ക് ധരിക്കാത്തതിനാണ് 165 പേർക്കെതിരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. സുരക്ഷിതമായ ശാരീരിക അകലം പാലിക്കാത്തതിനാണ് 9 പേർക്കെതിരെ കേസെടുത്തത്. നിയമലംഘകരെ തുടർ നടപടികൾക്കായി ഉദ്യോഗസ്ഥർ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. പൂർണ്ണമായും വാക്സിൻ എടുത്ത ഖത്തർ പൌരന്മാർക്കും പ്രവാസികൾക്കും ക്വാറന്റൈൻ ഇളവ് പ്രഖ്യാപിച്ച് മൊറോക്കോ. ജോർജിയ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ എന്നിവയ്ക്ക് പിന്നാലെയാണ് മൊറോക്കയും ക്വാറന്റൈൻ ഇളവ് പ്രഖ്യാപിച്ചത്. വാക്സിനേഷൻ പൂർത്തിയാക്കിയ മാതാപിതാക്കൾക്കൊപ്പം എത്തുന്ന നിശ്ചിത വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫൈസർ, ബയോൺടെക്, മൊഡേണ, അസ്ട്രാസെനക, ജോൺസൺ ആൻഡ് ജോൺസൺ, സിനോഫാർമ, സിനോവാക് എന്നീ വാക്സിനുകളാണ് ഓസ്ട്രിയ, ജർമ്മനി, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത്. സ്വദേശികൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ അവധി ആഘോഷത്തിന് തയ്യാറെടുക്കുന്ന പ്രവാസികൾക്കും ക്വാറന്റൈൻ ഇളവുകൾ ഗുണകരമാകും. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ സംഘാടകരായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസിയും ഖത്തർ ഫുട്ബോൾ അസോസിയേഷനും കൈകോർത്ത് ഫാൻ ലീഡർ നെറ്റ്വർക്കിന് തുടക്കമിട്ടു. ലോകകപ്പ് കാണാൻ ഖത്തറിലെത്തുന്നവർക്ക് ഏറ്റവും മികച്ച അനുഭവം ലഭ്യമാക്കുകയാണ് ഫാൻ ലീഡർ നെറ്റ്വർക്കിന്റെ ലക്ഷ്യം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500 കളി ആരാധകർ ഉൾപ്പെട്ടതായിരിക്കും ഫാൻ ലീഡർ നെറ്റ്വർക്ക്. ഖത്തർ ജനസംഖ്യയിൽ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ വൻ കുറവ് വന്നതായി റിപ്പോർട്ട്. പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2020 ജൂണിൽ 2,79,41,148 ആളുകൾ ഉണ്ടായിരുന്നത് 2021 ജൂൺ ആയപ്പോൾ 25,04,910 കുറഞ്ഞതായാണ് റിപ്പോർട്ട്. 2020-30 കണക്കനുസരിച്ച് ഖത്തറിൽ ഇപ്പോൾ 18,25,399 പുരുഷന്മാരും 679,511 സ്ത്രീകളുമാണുള്ളത്. ലോകത്താകെ ഇതുവരെ 39,95,838 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 18,47,06,205 ആയി. ഇതിൽ 16,90,23,477 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 8,037 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. തൃശൂർ 922, പാലക്കാട് 902, മലപ്പുറം 894, കോഴിക്കോട് 758, തിരുവനന്തപുരം 744, കൊല്ലം 741, എറണാകുളം 713, കണ്ണൂർ 560, ആലപ്പുഴ 545, കാസർഗോഡ് 360, കോട്ടയം 355, പത്തനംതിട്ട 237, ഇടുക്കി 168, വയനാട് 138 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.